സഹോദരി സഹോദരന്മാരെ, കേരള നിയമസഭയ്ക്ക് പുതിയൊരു മന്ദിരം, ഈ മന്ദിരം ഉണ്ടായതിൻ്റെ 25-ാം വാർഷികത്തിലാണ് നാം ഇവിടെ ഒത്തുചേരുന്നത്. പഴയ മന്ദിരത്തിൽ നിന്ന് പുതിയ മന്ദിരത്തിലേക്ക് സഭാപ്രവർത്തനങ്ങൾ മാറിയതിൻ്റെ 25-ാം വാർഷികമാണിത്. തീർച്ചയായും അങ്ങേയറ്റം സന്തോഷകരമായ സന്ദർഭം. ആ സന്തോഷത്തിന് മാറ്റുകൂട്ടുന്നതാണ് ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിയുടെ ചടങ്ങിലെ സാന്നിധ്യം. അദ്ദേഹം തിരക്കുകൾക്കിടയിലും ഇതിൽ പങ്കെടുക്കാനായി സമയം നീക്കിവെക്കുന്നു. അതാകട്ടെ, രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം നിയമനിർമ്മാണ സഭകളോട് പൊതുവിൽ പുലർത്തുന്ന ആദരത്തിൻ്റെ നിദർശനമായി കരുതുകയാണ്. ലെറ്റ് മീ എക്സ്റ്റെൻഡ് എ വാം വെൽക്കം ടു ദ ഓണറബിൾ വൈസ് പ്രസിഡന്റ് ശ്രീ ജഗദീപ് ധൻഖർ ജി. ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെയും ഓർമ്മകളാണ് നിയമസഭയുമായി ബന്ധപ്പെട്ട ഇത്തരം സമ്മേളനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യ നിയമസഭാ സ്പീക്കറായിരുന്ന ആർ ശങ്കരനാരായണൻ തമ്പി മുതൽ ഇപ്പോഴത്തെ സ്പീക്കറായിരിക്കുന്ന ബഹുമാനായ എൻ ഷംസീർ വരെയുള്ള സ്പീക്കർമാരുടെയും, ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS അച്യുത മേനോൻ, PKV കെ കരുണാകരൻ, EK നായനാർ, CH മുഹമ്മദ് കോയ, ഇങ്ങനെയുള്ള എത്രയോ മഹത് വ്യക്തിത്വങ്ങളുടെ ചിന്തകൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും ചൈതന്യവത്തായിട്ടുണ്ട് നമ്മുടെ സഭ വിവിധ ഘട്ടങ്ങളിൽ. അവരുടെ സാന്നിധ്യമുണ്ടായിരുന്ന പഴയ സഭാമന്ദിരം നമ്മളൊരു മ്യൂസിയം പോലെ പരിരക്ഷിച്ചു പോരുകയാണ്. വിവിധ ഘട്ടങ്ങളിൽ നിയമസഭാംഗങ്ങളായിരുന്ന നിരവധി പേരെ ഇന്നിവിടെ കാണാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതേസമയം സഭയിൽ വളരെ പ്രമുഖമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ചിലർക്ക് അനാരോഗ്യം മൂലം ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നത് നമ്മെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നുമുണ്ട്. സ്വതന്ത്ര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യപ്പെട്ട ആധുനിക ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലെ 3 ശാഖകളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണമാണ് ലെജിസ്ലേച്ചറിൻ്റെ, അതായത് നിയമസഭയുടെയും പാർലമെൻറ്റിൻ്റെയും ചുമതല എന്ന് നമുക്കറിയാം. എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നടപ്പാക്കുന്നു, ജുഡീഷ്യറി അവയെ വ്യാഖ്യാനിക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനം സുഗമമായി നടത്താനുതകുന്ന വിധത്തിൽ നമ്മുടെ ഭരണഘടനയിൽ തന്നെ അതിൻ്റെ 3 ശാഖകളെയും ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും വേണ്ട ചെക്സ് ആൻഡ് ബാലൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവയെ അവഗണിച്ചുകൊണ്ട് ഒരു ശാഖ മറ്റൊന്നിൻ്റെ അധികാരപരിധിയിൽ കൈകടത്തുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരം ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കേരള നിയമസഭയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഐക്യകേരള പിറവിയെ തുടർന്ന് 1957 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ട നിയമസഭയെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ പോരാ, ചരിത്രം അതിനും എപ്പോഴും അപ്പുറത്തേക്ക് നീളുന്നു. ശ്രീമൂലൻ തിരുനാളിൻ്റെ കാലത്തെ ഉപദേശക സ്വഭാവമുള്ള ഒരു സമിതിയിൽ നിന്ന് പൂർണാധികാരത്തോടെ നിയമം നിർമ്മിക്കുന്ന സഭയിലേക്ക് ചരിത്രം എത്തിയത് എത്രയോ സങ്കീർണമായ ഘട്ടങ്ങൾ കടന്നാണ്. അതുപോലെ സ്വത്തവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വോട്ടവകാശം എന്തായിരുന്നു പഴയ നില, അതുമാറി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന നിലയിലേക്ക് നമ്മൾ പുരോഗമിച്ചു. ജനാധിപത്യ വികാസത്തിൻ്റെ ചരിത്രമാണ് ഈ മാറ്റത്തിൻ്റെ കഥ പറയുന്നത്.
ആദ്യ സഭയ്ക്ക് പോലും ചില സവിശേഷതകൾ ഉണ്ടായിരുന്നുവെന്നും ആ സവിശേഷതകൾ പിൽക്കാല ജനാധിപത്യ സഭകൾക്ക് മാതൃകയായിട്ടുണ്ട് എന്നതും മറന്നുകൂടാ. ബില്ല് പാസാക്കൽ, സെലക്ട് കമ്മിറ്റി, നിരവധിയായ സിറ്റിംഗുകൾ എന്നിവ കൊണ്ട് ആധുനിക നിയമനിർമ്മാണ സഭയുടെ പല വശങ്ങളെയും അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ കൌൺസിൽ. നിയമനിർമ്മാണ സഭകൾ സമ്മേളിക്കുന്ന ദിനങ്ങളുടെ എണ്ണം ചുരുങ്ങുന്ന പ്രവണതയുള്ള പുതിയ കാലത്ത് ആ കൌൺസിൽ 32 സിറ്റിംഗ് നടത്തി എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇന്നും മാതൃകയാക്കാവുന്നതാണ്. ഉപസമിതികൾ, സമ്മേളനം ചേരുന്ന ദിനങ്ങളുടെ എണ്ണം എന്നിവയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭകൾക്ക് മാതൃകയായിരുന്നിട്ടുണ്ട് കേരളം എന്നത് പ്രത്യേകം നാം കാണേണ്ടതാണ്. കുമാരനാശാനെയും അയ്യങ്കാളിയെയും പോലുള്ളവരുടെ ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ കൊണ്ടുകൂടിയാണ് ചരിത്രത്തിൽ ശ്രീമൂലം പ്രജാസഭ അടയാളപ്പെട്ടു നിൽക്കുന്നത്. ആ പ്രസംഗങ്ങളാകട്ടെ സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള അതിശക്തങ്ങളായ മുറവിളികളായിരുന്നു. ചരിത്രം കൃത്യമായും ആ വഴിക്ക് തന്നെയായിരുന്നു സഞ്ചരിച്ചത്. ആ യാത്രയിലുള്ള കണ്ടെത്തലാണ് ഇന്നത്തെ രൂപത്തിലുള്ള കേരള നിയമസഭയും അതിൻ്റെ ഈ മന്ദിരവും. കേരള നിയമസഭയുടെ നിയമനിർമ്മാണ രംഗത്തെ സംഭാവനകൾ ചരിത്രപരമായ പ്രാധാന്യമുള്ളവയാണ്. പുരോഗമനപരവും വിപ്ലവാത്മകവുമായ അനേക നിയമനിർമ്മാണങ്ങൾക്ക് കേരള നിയമസഭ വേദിയായിട്ടുണ്ട്. പാസാക്കിയ പല നിയമങ്ങളും സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ജനജീവിതത്തിലും ദുരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ നിയമങ്ങളുടെ ചുവടുപിടിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല കേന്ദ്ര സർക്കാർ പോലും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാനേറെ വക നൽകുന്ന കാര്യമാണ്. സബ്ജക്ട് കമ്മിറ്റിയുടെ കാര്യമെടുത്താൽ പോലും കേരള നിയമസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന് തന്നെ മാതൃകയായത്. നിയമനിർമ്മാണ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറയുമ്പോഴും കേരള നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ അനുമതി കിട്ടാതെ കിടന്ന കാര്യവും അനുമതി കാര്യത്തിൽ അനിശ്ചിതമായ കാലതാമസമുണ്ടാകുന്ന കാര്യവും നമുക്ക് വിസ്മരിക്കാനാവില്ല. ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനമായി മാറിയ ശേഷം 1957 ഏപ്രിൽ ആദ്യം നിലവിൽ വന്ന ഒന്നാം കേരള നിയമസഭ അതുവരെ ആലോചിക്കാൻ കൂടി കഴിയാതിരുന്ന നിയമനിർമ്മാണത്തിന്റെ മഹത്തായൊരു ചരിത്രം കേരളത്തിൽ സൃഷ്ടിച്ചു. ആ നിയമസഭയുടെ കാലത്തെ ഭൂപരിഷ്കരണ നിയമം കാർഷിക ഭൂബന്ധ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. കൃഷിഭൂമിയിൽ നിന്ന് കർഷകരെ ഒഴിപ്പിക്കുന്നത് കർഷകരെ ഒഴിപ്പിക്കുന്നത് തടയുന്നതിനും കുടിയാന്മാർക്ക് ഉടമസ്ഥാവകാശം നൽകുന്നതിനും കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി ഏർപ്പെടുത്തുന്നതിനും പരിധിയിൽ കവിഞ്ഞ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്നതിനും ഇതുമൂലം സാധിച്ചു. 1958 കേരള എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുന്ന കേരളത്തിന്റെ വികസന അജണ്ടകൾ ആവിഷ്കരിക്കുകയാണ് ഇപ്പോഴത്തെ നിയമസഭ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവോത്ഥാന മൂല്യങ്ങളിലൂടെയും പുരോഗമനപരമായ ആശയങ്ങളിലൂടെയും നാം നേടിയെടുത്ത സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ ഉന്നതിയും അതേപോലെ തന്നെ വ്യതിരിക്തതയും നിലനിർത്തേണ്ടത് ഏറ്റവും ഒഴിച്ചുകൂടാത്തതാണ്.
നിലവിൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് നവകേരളം ഒരുക്കാൻ വേണ്ട നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ അർത്ഥവത്താക്കാൻ കഴിയണം. നമ്മുടെ ഫെഡറൽ സംവിധാനം പരിരക്ഷിക്കപ്പെടണം, സംസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതിനൊക്കെ ഉതകും വിധം നമ്മുടെ നിയമനിർമ്മാണ സഭയെ, അതിന്റെ സ്വാതന്ത്ര്യത്തെ, പരമാധികാരത്തെ ഒക്കെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരിൽ നിന്നും ഉണ്ടാകേണ്ടത്. പുതിയ ഭൗതിക സംവിധാനങ്ങൾ ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ കൂടിയ തോതിൽ ഉയർത്താനും ജനക്ഷേമത്തിനും നാടിന്റെ വികസനത്തിനുമുള്ള കൂടുതൽ നിയമങ്ങൾ നിർമ്മിക്കാനുമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമായി നാം ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നിയമസഭാ മന്ദിരത്തിന്റെ 25ാം വാർഷിക ആഘോഷം നടത്തുന്നത്. ആ ഓർമ്മപ്പെടുത്തലിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം. May I now invite Honorable Governor of Kerala, Shri Arif Muhammad Khan, to deliver his speech. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ആദരണീയനായ ഗവർണർ ശ്രീ